ഉദുമ യു ഡി എഫ് സ്ഥാനാർത്ഥി ബാലകൃഷ്ണൻ പെരിയയുടെ പോസ്റ്ററും ബാനറും വ്യാപകമായി നശിപ്പിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ പെരിയ സ്കൂൾ ഗ്രൗണ്ടിലെ ചടങ്ങിലേക്ക് കടന്നുപോകുന്ന റോഡിന് സമീപത്തുള്ള പോസ്റ്ററുകളാണ് പൂർണ്ണമായും നശിപ്പിച്ചത്. കഴിഞ്ഞ ദിവസമാണ് സംഭവം അരങ്ങേറിയത്. സ്ഥാനാർത്ഥിയുടെ തന്നെ മതിലിൽ പതിപ്പിച്ച പോസ്റ്ററുകളാണ് വ്യാപകമായി നശിപ്പിച്ചത്. അവിടെ സി പി എമ്മിന്റെ കൊടിതോരണങ്ങൾ കെട്ടുകയും ചെയ്തു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ യാത്രാവഴിയിൽ യു ഡി എഫിന്റെ പോസ്റ്ററുകൾ കാണാൻ പാടില്ല എന്നത് കാട്ടുനീതിയാണെന്നാണ് സ്ഥാനാർത്ഥി ബാലകൃഷ്ണൻ പെരിയ ലോഗിൻ കേരളയോട് പ്രതികരിച്ചത്. ചെറിയൊരു സങ്കടം നിങ്ങളോട് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഞാൻ നിൽക്കുന്നത് എൻ്റെ വീടിൻ്റെ തൊട്ട് മുന്നിലാണ്. ഇത് ഞങ്ങളുടെ മതിലാണ്. ഈ മതിലിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ നിയമപ്രകാരം കുറച്ച് പോസ്റ്ററുകൾ, എൻ്റെ പോസ്റ്ററുകൾ നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാർ ഒട്ടിച്ചിരുന്നു. അതൊക്കെ ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയുമായി പരിപൂർണമായി നശിപ്പിച്ചു. ആരാണ് നശിപ്പിച്ചത് എന്ന് കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാം. അറിഞ്ഞുകൊണ്ട് തന്നെ നശിപ്പിച്ചിരിക്കുകയാണ്. നശിപ്പിച്ച് അതിൻ്റെ മുമ്പിൽ ഇന്നിപ്പോൾ ഇത്തരം സുന്ദരമായിട്ടുള്ള കൊടിതോരണങ്ങളൊക്കെ ഉയർത്തിയിട്ടുണ്ട്. കൊടിതോരണങ്ങൾ ഉയർത്തിയിരിക്കുന്നത് മുഴുവൻ സർക്കാർ സ്ഥലത്താണ്. ഇലക്ഷൻ കമ്മീഷൻ്റെ നിർദ്ദേശം പച്ചയ്ക്ക് ലംഘിച്ചിരിക്കുകയാണ്. എന്നിട്ട് ശ്രീ പിണറായി വിജയൻ വരുന്ന വഴികളിലൊക്കെ ഇത് കെട്ടിയിട്ടുണ്ട്. ഞങ്ങൾക്കതിനകത്തൊരു പരാതിയില്ല. ഞങ്ങൾ ആരുടെ മുമ്പിലും പരാതി പറയാനും തയ്യാറില്ല. പക്ഷേ പിണറായി വിജയൻ വരുന്ന വഴിയിൽ ഒരു ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയുടെ ഒരു പോസ്റ്റർ പോലും കാണാൻ പാടില്ല എന്ന കാട്ടുനീതി, അത് നടപ്പിലാക്കിയതിനോടുള്ള ഒരു വിഷമം സത്യം പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ കൊലപാതക രാഷ്ട്രീയം വളരെ രസകരമായി ആസ്വദിച്ച ഒരു കൂട്ടം ആളുകളുണ്ട്. അതിന് ഞാൻ മുഴുവൻ സി പി എമ്മുകാരെയും സി പി എം പ്രവർത്തകന്മാരെയും ഒന്നും കുറ്റം പറയുന്നില്ല. കാരണം അതിൽ ചിലപ്പോൾ ഈ പ്രവൃത്തി പോലും അംഗീകരിക്കുന്നവർ ചിലപ്പോൾ ഒരു 3-4% മാത്രമേ ഉണ്ടാവൂ. ബാക്കി മഹാഭൂരിപക്ഷവും നാട്ടിൽ സമാധാനം ഉണ്ടാകണം എന്നാഗ്രഹിക്കുന്നവരാണ്. ബേടകം കുളത്തൂരിലും മുളിയാർ കോപ്പളം കോച്ചിലും യു ഡി എഫ് ബാനറുകൾ വ്യാപകമായി നശിപ്പിക്കപ്പെട്ടു. ബാലകൃഷ്ണൻ പെരിയയുടെ പോസ്റ്ററും ബാനറും വ്യാപകമായി നശിപ്പിച്ചവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് യു ഡി എഫ് ഉദുമ മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ കല്ലട്ര അബ്ദുൽ ഖാദർ, കൺവീനർ വി ആർ വിദ്യാസാഗർ എന്നിവർ ആവശ്യപ്പെട്ടു. പരാജയ ഭീതി മൂലമാണ് സി പി എം ഇത്തരം നശീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത്. ഇത്തരം സംഭവങ്ങൾ പ്രതിഷേധാർഹമാണെന്ന് നേതാക്കൾ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷണർ, റിട്ടേണിംഗ് ഓഫീസർ, ജില്ലാ പോലീസ് ചീഫ്, അമ്പലത്തറ ബേക്കൽ സി ഐ എന്നിവർക്ക് പരാതി നൽകി. ന്യൂസ് ഡെസ്ക്, ലോഗിൻ കേരള.